കേരളം പല കാര്യത്തിലും അത്ഭുതമാണ്. ഇത് 106 ദിവസം തികയുന്ന സെയിലിംഗ് കമന്ററിയുടെ റിപ്പോർട്ടല്ല. കേരളം ലോകത്തിലുള്ള പല സാമ്പത്തിക വിദഗ്ധർക്കും ഒരു പരീക്ഷണശാലയാണ്, ഒരത്ഭുതമാണ്. എങ്ങനെയാണ് പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും വളർച്ച നേടാതെ ഒരു സമൂഹം എങ്ങനെ വികസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് കേരളം. സർവീസ് സെക്ടർ മാത്രമാണ് കേരളത്തിൽ വളരുന്നത്. മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലോകത്തിലെ പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവിത നിലവാരം ഒരു യൂറോപ്യൻ നിലവാരത്തിലൊക്കെയാണ്. പട്ടിണിയും പരിവട്ടവും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, സാംസ്കാരിക ബോധം, രാഷ്ട്രീയ ബോധം ഇവയിലൊക്കെ കേരളം ഒരു ലോകത്തോടൊപ്പം സഞ്ചരിക്കുകയാണ്. കേരളമാണ് നാളെ. പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യക്ക് മാതൃക കേരളമാണ്, ഇന്ത്യക്ക് മുമ്പേ സഞ്ചരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ പോവുകയാണ്, ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ പോകുന്നത്, സാമ്പത്തികമായി ഇന്ത്യയെ വളർത്താൻ പോകുന്നത് കേരളമാണ്. തുടർന്നുള്ള റിപ്പോർട്ട് നമുക്ക് കാണാം. ഈ കണ്ണുപൊട്ടൻ മാവിൽ കല്ലെറിയുന്നുവെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയായിരുന്നു കഴിഞ്ഞ 30 വർഷത്തെ ഞങ്ങളുടെ പ്രസംഗവും പ്രവർത്തനങ്ങളും. എന്തുകൊണ്ടോ ഈ വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, സ്ട്രാറ്റജി മനസ്സിലാക്കി, പൊസിഷൻ മനസ്സിലാക്കി പ്രസംഗിക്കുമ്പോൾ, ക്ലാസ്സുകളെടുക്കുമ്പോൾ, സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഒക്കെ ഒരു ഗട്ട് ഫീലിംഗ്. വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നത് വിഴിഞ്ഞം ഇന്ത്യയെ ലോകത്തിൽ ഒന്നാമതെത്തിക്കും. ഒരുപാട് വേദികളിൽ ഞങ്ങളിത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകർ, വിഴിഞ്ഞം മദർപോർട്ട് ആക്ഷൻ സമിതിയുടെ സെക്രട്ടറി, പ്രത്യേകിച്ച് അദ്ദേഹം ബാംഗ്ലൂർ ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ഉൾപ്പെടെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞം ഇന്ത്യയെ ലോകത്തിൽ ഒന്നാമതാക്കും. പക്ഷേ ഞങ്ങളല്ലാതെ വേറൊരൊറ്റ മനുഷ്യർ ഇന്ത്യക്ക് ഒന്നാമത്തെ ഒരു പദവി നൽകിയതായി എവിടെയും കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല, സംസാരം അറിഞ്ഞിട്ടില്ല. ഒരു മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യക്ക് ഒരു ഒന്നാം സ്ഥാനം. പരമാവധി ഇന്നലെ വരെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വരെ ഇന്ത്യയുടെ സ്ഥാനം 2050 മൂന്നാമതാണ്, ലോകത്തിൽ മൂന്നാമത്തെ സ്ഥാനമാണ്. എല്ലാവരും, വേൾഡ് ബാങ്കായാലും IMF ആയാലും അതുപോലുള്ള സാമ്പത്തിക ഗവേഷണ സ്ഥാപനങ്ങളെല്ലാവരും പരമാവധി ഇന്ത്യക്ക് മൂന്നാം സ്ഥാനം കൽപ്പിച്ച് നൽകിയിരുന്നു. 2050 ചൈനയുടെ GDP 41.9 trillion US dollars, അമേരിക്ക 2 സ്ഥാനത്ത് 37.2 trillion US dollars, ഇന്ത്യ 3 സ്ഥാനം 22.2 trillion US dollars. ഇതാണ് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഒരു ഫോർമുല. ഇതിനപ്പുറം ഇന്ത്യക്ക് വളരാൻ പറ്റില്ല. ഈ കണക്കുകളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് ഇന്ത്യയെ സഹായിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്ത്യയെ ലോകത്തിൽ 1 സ്ഥാനത്തെത്തിക്കും. ആധികാരികമായ ഒരു കണക്കൊന്നും വെച്ചുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ ഒരു തോന്നൽ, ഒരു ഉൾവിളി ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ഒരു 2 ദിവസം മുമ്പ് വലിയ സന്തോഷമുണ്ട് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ. 2 ദിവസം മുമ്പ് ജോൺ ചേംബേഴ്സ്, വളരെ പ്രശസ്തനായ വ്യക്തിയാണ് ജോൺ ചേംബേഴ്സ്, സിസ്കോ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനിയുടെ CEO ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം US-India സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിൻ്റെ ചെയർമാനാണ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പദവി. അദ്ദേഹം ഞങ്ങൾ ഈ പറഞ്ഞ പൊട്ടൻ മാവിലെറിയുന്ന എറിച്ചിൽ അദ്ദേഹം ഏറ്റുപിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആധികാരികമായിട്ട് സംസാരിക്കുന്നു. എന്താണ് പറയുന്നത്? US-India സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറം ചെയർമാൻ ജോൺ ചേംബേഴ്സ് ഹാസ് മെയ്ഡ് എ ബുളിഷ് പ്രഡിക്ഷൻ ഓൺ ഇന്ത്യ, സെയിങ് ഇറ്റ് വിൽ കണ്ടിന്യൂ. ഇറ്റ് എന്ന് പറയുന്നത് അതാണ് ഇന്ത്യ. ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ട്രാക്ക് ടുവേർഡ്സ് ബിക്കമിങ് ദ നമ്പർ 1 ഇക്കോണമി ഇൻ ദ വേൾഡ്. ലോകത്തിലെ 1 സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളരും എന്ന് പറയുന്നത് US-India സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിൻ്റെ ചെയർമാനാണ്. ആദ്യമായിട്ടാണ്, എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ തിരുത്തി തരണം, എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഒരു സാമ്പത്തിക വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് ആരായാലും ഒരു ഗ്ലോബൽ സിനാരിയോയിൽ നിൽക്കുന്ന ഒരാൾ ഇന്ത്യക്ക് 1 സ്ഥാനം കൽപ്പിച്ചു നൽകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. തീർത്തും കണ്ണുപൊട്ടൻ മാവിൽ എറിയുന്നത് പോലെ ആയിരുന്നില്ല. ചില വായനകൾ, ചില അന്വേഷണങ്ങളുടെ ഒടുവിലാണ് ഇങ്ങനെ ഒരു കുതിപ്പിന്, ഇന്ത്യയുടെ ഒരു ചരിത്രപരമായ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യക്ക് ഒരു കുതിപ്പിന് സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ആധികാരികമായി എടുക്കുന്ന ഒരു പഠനമെന്ന് പറയുന്നത് ആംഗസ് മാഡിസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇക്കോണമിസ്റ്റ്,
അദ്ദേഹം 1-ാം നൂറ്റാണ്ട് മുതൽ 2030 വരെയുള്ള കണക്കുകൾ, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം നിരത്തുമ്പോൾ ഇന്ത്യക്ക് ഒരു കാലത്ത് 1-ാം സ്ഥാനം ഉണ്ടായിരുന്നു. ആഗോള ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 32% ഇന്ത്യയാണ്, ഇന്ത്യ ഭൂഖണ്ഡമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കാലം അതിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ലോകത്തിൻ്റെ GDPയുടെ 32% ഇന്ത്യ കൈകാര്യം ചെയ്തിരുന്ന ഒരു കാലം, ഒരുപക്ഷേ ചന്ദ്രഗുപ്ത മൗര്യൻ, ചാണക്യൻ എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒരു പീരീഡ് ആയിരുന്നിരിക്കാം അത്. ഏകദേശം 1-ാം നൂറ്റാണ്ട് മുതൽ അതിൻ്റെ ഒരു അപ്രമാദിത്വം ഇന്ത്യക്കുണ്ടായിരുന്നു. പിന്നെ 17-ാം നൂറ്റാണ്ട് 1700കളാകുമ്പോൾ ഈ 32 എന്നുള്ളത് 24.4% കുറയുന്നു. പിന്നെ അത് കുത്തനെ താഴുകയാണ്. 1950 ആകുമ്പോൾ അത് 4.2%, ബ്രിട്ടീഷ് റൂളിൻ്റെ അവസാനമൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് ഇന്ത്യ പിന്തള്ളപ്പെട്ടു പോയി. അതുവരെ ലോകത്തിൽ ഇപ്പോൾ അമേരിക്കയില്ല ഇന്ന്, അന്ന് അമേരിക്കയില്ല, യൂറോപ്പ് മാത്രമേ ഉള്ളൂ. അന്ന് ഇന്ത്യ ആയിരുന്നു ലോക ചാമ്പ്യന്മാരിൽ ഏറ്റവും പ്രധാനം. അവിടെയാണ് ഈ വിഴിഞ്ഞവും ഈജിപ്തിലെ അലക്സാണ്ട്രിയുമൊക്കെ ആയിട്ട് വ്യാപാരം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാലഘട്ടമാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലം നമ്മളെപ്പോഴും ഈ സെമിനാറുകളിലും പഠനങ്ങളിലും ക്ലാസ്സുകളിലും നമ്മൾ പരാമർശിക്കാറുണ്ട്. അതിങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ഇക്കണോമിക് ഹിസ്റ്റോറിയൻ ആംഗസ് മാഡിസൺ, ഇൻ കോണ്ടൂർസ് ഓഫ് ദ വേൾഡ് ഇക്കോണമി 1 to 2030 AD, എസേയ്സ് ഇൻ മാക്രോ ഇക്കണോമിക് ഹിസ്റ്ററി, ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് വാസ് ദി വേൾഡ്സ് മോസ്റ്റ് പ്രൊഡക്റ്റീവ് റീജ്യൻ ഫ്രം 1st AD to 1600. 1-ാം നൂറ്റാണ്ട് മുതൽ 1600 വരെ ഇന്ത്യയായിരുന്നു 1-ാം സ്ഥാനത്തെന്ന് ബ്രിട്ടീഷുകാരനായി ഈ സാമ്പത്തിക വിദഗ്ധൻ, എല്ലാ ഓൺലൈൻ ഫോറത്തിലും അവൈലബിളാണ്, ആർക്കു വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു സൂപ്പർ കാലഘട്ടം ഇന്ത്യക്കുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ച് ആ പദവിയിലോട്ട് ഇന്ത്യക്ക് എത്താൻ പറ്റും, വിഴിഞ്ഞത്തിലൂടെ എത്താൻ പറ്റും, വിഴിഞ്ഞം ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കും, അതിലൂടെ ഒരു വ്യവസായവൽക്കരണം വരും. ഇതൊക്കെയാണ് തുടർന്ന് ജോൺ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ഈ സാമ്പത്തിക വിദഗ്ധൻ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ദ ക്വസ്റ്റ്യൻ ഇസ് വെൻ ഇന്ത്യ വിൽ ബിക്കം നമ്പർ 1 in world GDP. അതാണ് ചോദിക്കേണ്ട ചോദ്യമെന്നാണ് അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച് സംശയം ചോദിച്ചവർ അദ്ദേഹം കൊടുത്ത മറുപടി. ചോദ്യം ഇങ്ങനെയായിരിക്കണം, ദ ക്വസ്റ്റ്യൻ ഈസ് വെൻ ഇന്ത്യ വിൽ ബിക്കം നമ്പർ 1 in world GDP. ഇറ്റ് ഈസ് ഇനവിറ്റബിൾ ഇഫ് ദ എക്സിക്യൂട്ട് വെൽ. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇന്ത്യ ഒന്നാമത് എത്തുന്നു എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, പ്രൊവൈഡഡ് ദേ എക്സിക്യൂട്ട് വെൽ. ദേ എന്ന് പറയുന്ന ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഭരണാധികാരികൾ അത് ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തെത്തും എന്നുള്ളത് നിസ്തർക്കമാണ്. അതിന് തുടരുന്നത് ഇങ്ങനെയാണ്, ഐ വുഡ് ലവ് ടു സീ ഇന്ത്യ ബി എ പവർ ഹൗസ് ഓഫ് മാനുഫാക്ചറിങ് ബിക്കോസ് വി ഹാവ് ഗോട്ട് ആൻ ഇഷ്യൂ ദയർ നൗ. അമേരിക്കയ്ക്ക് ഒരു ഇഷ്യൂ ഇപ്പോൾ ഉണ്ട്, ആ ഇഷ്യൂ കാരണം ഇന്ത്യ മാനുഫാക്ചറിങ്ങിൻ്റെ പവർ ഹൗസ് ആകണം. ആ ഇഷ്യൂ എന്താണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ആ ഇഷ്യൂവിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ പവർ ഹൗസ് ആകണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ലോകത്തിൽ 1-ാം സ്ഥാനത്ത് എത്താൻ പറ്റുമെന്ന് ജോൺ ചേമ്പേഴ്സിനെ പോലെ ഒരാൾ പറയുന്നത്. ഇനി അത് നേടിയെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്, സംസ്ഥാന സർക്കാരാണ്, എല്ലാ സംസ്ഥാനങ്ങളുമാണ്, രാജ്യമാണ്. തുടർന്ന് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു രാജ്യത്തിൻ്റെ വികസനം താനേ അങ്ങ് സംഭവിക്കില്ല. ജനങ്ങളുടെ ബോധപൂർവമായ എൻ്റെയും നിങ്ങളുടെയും സേലിംഗമൻ്റർ കേൾക്കുന്നവരുടെയും കേൾക്കാത്തവരുടെയും വളരെ താല്പര്യത്തോടെയുള്ള കഠിനാധ്വാനവും പ്രയത്നവും ചിന്തയും ആലോചനയും ഒക്കെ വേണ്ടിവരും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ. ആ പ്രവർത്തനം നമുക്ക് ഈ പരിപാടിയിലൂടെ, സേലിംഗമൻ്ററിലൂടെ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.